GCDA ലേസർ ഷോ പദ്ധതിയിലെ അഴിമതിയിൽ കേസെടുത്ത കൊച്ചി വിജിലൻസ് യൂണിറ്റ് മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ എൻ വേണുഗോപാൽ ഒന്നാം പ്രതിയാണ്. ജി സി ഡി എയിലെ മുൻ ഉദ്യോഗസ്ഥരും കരാറുകാരുമടക്കം ആകെ 9 പ്രതികളുണ്ട്. വിജിലൻസ് FIR പകർപ്പ മാതൃഭൂമി ന്യൂസിന്. എസ് രാഗൻ ചേർന്നുള്ള വിശദാംശങ്ങളുമായി രാഗൻ, FIR പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2013-2016 കാലഘട്ടത്തിലാണ് GCDA ഉടമസ്ഥതയിലുള്ള രാജ്യാന്തര മൈതാനത്ത് മഴവിലടങ്ങുന്ന ലേസർ ഷോ പദ്ധതി ആരംഭിച്ചത്. ക്രമക്കേടുണ്ട് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത് അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാലെ കൊച്ചി സ്വദേശി ചെഷേർ ദാസനാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും പരാതി നൽകിയിരുന്നു. ഈ പരാതി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. അന്നത്തെ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ എൻ വേണുഗോപാലാണ് ഒന്നാം പ്രതി. അന്നത്തെ സെക്രട്ടറി ആർ ലാലു രണ്ടാം പ്രതി തുടങ്ങി മറ്റു ഉദ്യോഗസ്ഥർ പ്രതികളാണ്. കൂടാതെ മേസേഴ്സ് ലേസർ ടെക് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ MD ഡയറക്ടറും അടക്കം ഉള്ളവർ പ്രതികളാണ്. ഈ വേണുഗോപാൽ അടക്കമുള്ള പ്രതികൾ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കരാറുകാരുമായി ഗൂഢാലോചന നടത്തി, സർക്കാർ ഉത്തരവിന് വിരുദ്ധമായി GCDA തനത് ഫണ്ടിൽ നിന്നും തുക ചെലവാക്കി, കരാർ കമ്പനിക്ക് അനുകൂലമായി ഉപകരാർ വച്ചു, മാത്രമല്ല നിലവാരമില്ലാത്ത ഉപകരണങ്ങളാണ് സപ്ലൈ ചെയ്തത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ FIR പറയുന്നുണ്ട്. ആകെ 99,36,085 രൂപയുടെ നഷ്ടമാണ് സർക്കാർ സ്ഥാപനമായ GCDA ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ കരാർ കമ്പനിക്ക് അന്യായ ലാഭം ഉണ്ടാക്കുന്ന സ്ഥിതിയും ഉണ്ടായി എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ, ഒപ്പം തന്നെ ഗൂഢാലോചന 120B ഇതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ 9 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വിജിലൻസ് സംഘം ഉടൻ കടക്കും. ശരി രാഗൻ, ലേസർ ഷോ അഴിമതിയിൽ വിജിലൻസ് കേസെടുത്തു. എസ് രാഗനാണ് വിശദാംശങ്ങൾ നൽകിയതാണ്.